ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറമ്പിൽ നിന്നും പറിച്ചുകൊണ്ടുവന്ന ഈന്ത് എങ്ങനെ ഭക്ഷ്യയോഗ്യമാക്കി മാറ്റാം എന്നുള്ളതാണ്. കൂടെ തന്നെ ഇതുപയോഗിച്ച് ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഈന്ത് ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പല വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ കായയും രണ്ടായി കട്ട് ചെയ്യുക. വീട്ടിൽ ഈന്തില്ലാത്തവർക്ക് പൗഡറായിട്ടും പരിപ്പായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഉപയോഗപ്രദവുമാണ്. ഡയബറ്റീസ് പേഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തോട് വേർതിരിച്ചെടുക്കാം. ഇപ്പോ ദാ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ഇത് ഉണക്കിപ്പൊടിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കാറുള്ളത്. ഇനി ഇത് കനം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതിലുള്ള കറ പോവാൻ വേണ്ടി നന്നായി തിളപ്പിക്കണം. കറ കളയാതെ കഴിച്ചാൽ നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇത് നന്നായി തിളപ്പിച്ച് ഇതിലുള്ള കറകൾ മുഴുവൻ നമ്മൾ കളയുന്നത്. കട്ട് ചെയ്ത ഈന്തെല്ലാം നന്നായി തിളപ്പിക്കുന്നുണ്ട്. തിളച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ പതയെല്ലാം പൊങ്ങി വരും. അതെല്ലാം ഒരു തവി ഉപയോഗിച്ച് എടുത്തു കളയണം. പത എടുത്തു കളയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പത പൊങ്ങിക്കൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4-5 പ്രാവശ്യം പത മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. സാധാരണ ഈന്ത് ഉണക്കിപ്പൊടിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 മാസത്തോളം നമ്മൾ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് ആയി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കറ കളയാൻ വേണ്ടി തിളപ്പിക്കുന്നത്. ഇപ്പോ പതയെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലൊരു വൃത്തിയുള്ള കനം കുറഞ്ഞ തുണിയിലോട്ട് മാറ്റാം. നമുക്കിനി ഇത് ഒരു കിഴി രൂപത്തിൽ കെട്ടിയെടുക്കാം. ഈ കിഴി 10 മുതൽ 15 മണിക്കൂർ വരെ ഒരുപാട് വെള്ളം കൊള്ളുന്ന കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കിണറിലോ ഇറക്കി വെക്കാം. ഞങ്ങളിവിടെ കിണറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. കിണറിലാണ് ഇവിടെ വെക്കാറുള്ളത്. അങ്ങനെ ദാ ഈ കിഴി 15 മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് കിണറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കുക്കറിൽ 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പോ ദാ മൺചട്ടിയിൽ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള ബീഫ് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ച തേങ്ങയും വറുത്ത തേങ്ങയും
ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടും അരച്ചു ചേർക്കുന്നുണ്ട്. ഈ മസാല ഇറച്ചി റെസിപ്പികളിൽ ചേർക്കാനായി ഉമ്മ സ്പെഷ്യലായി തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഗ്രേവിയും ഈന്തും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് ബീഫ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കിഷ്ടമുള്ള ചിക്കനോ മട്ടനോ എന്ത് വേണേലും ചേർക്കാം. പക്ഷെ ഒന്നുകൂടി രുചികരമാകുന്നത് ബീഫ് ചേർക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ ബീഫ് ഇഷ്ടമല്ലെങ്കിലും ബീഫിന്റെ ഫ്ലേവർ ആണ് ഇതിന് കുറച്ചുകൂടി സ്വാദിഷ്ടമായി തോന്നിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ ബീഫും ഈന്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വേറെ ഒരു ചെറിയ ഒരു കലാപരിപാടി കൂടിയുണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വഴറ്റിയെടുത്ത് ഇതിലോട്ട് ചേർക്കണം. അങ്ങനെ ഇവിടെ അത് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈന്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ വിഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഇവിടെ ഇതാ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.